നന്മയുടെ സുഗന്ധം. ഇന്ന് നന്മയുടെ സുഗന്ധത്തില് പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി കിറ്റുകളും അവരുടെ വീട്ടിലുള്ള എല്ലാ ഫലങ്ങളും അവരാൽ കഴിയാവുന്ന എല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുമക്കളെ. സെന്റ് റാഫേൽ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനികളാണ് ഇന്ന് നന്മയുടെ സുഗന്ധത്തിലെ നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കാനായിട്ട് നല്ല മനസ്സോടുകൂടി വന്നിട്ടുള്ളത്. അവരുടെ പ്രിൻസിപ്പൽ ജസ്റ്റ് പ്രത്യേകം ഒരുക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് എത്ര മാസം? നാല് മൂന്ന് ഏഴ് മാസം. എന്തല്ല ചാക്കൂളിന്റെ പരിക്കപ്പഴം പരിനെല്ലിണ്ടാവല്ലേ? കൊട്ടത്തേങ്ങ. ഇങ്ങനെ പറ്റിയിരിക്കുക, അപകടമാണ്. വീട്ടിൽ നിന്ന് ആ പണിക്ക് പോയി കുടുംബം കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പണി നോക്കാൻ പോയപ്പോ എന്റെ മേത്ത് വണ്ടി ഇറങ്ങി വന്നൊക്കെ തെറ്റിയതായിരുന്നു. ടൈലിന്റെ വർക്ക് ആയിരുന്നു. അപ്പൊ അത് ടൈല് കൊണ്ട് സാമ്പിൾ കൊണ്ട് കാണിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ കാണിക്കുമ്പോ രണ്ടെണ്ണം മോളിൽ കൊണ്ട് കാണിച്ചു. മൂന്നാമത്തെ എടുക്കാൻ വരുമ്പോഴാണ് വണ്ടി എടുത്ത് കുഞ്ഞു ടൈൽ എടുക്കുമ്പോഴാണ് ഈ വണ്ടി ഇറങ്ങി വന്നിട്ട് എന്റെ മേത്തേക്ക് വണ്ടി കടക്കുന്നുണ്ട്. ആംബുലൻസിൽ തന്നെ പോവാൻ പറ്റാ ഇരിക്കാൻ പറ്റില്ല. ആംബുലൻസിൽ കൊണ്ടുപോയി കൊണ്ടുവന്നു. രണ്ടു മക്കളല്ലേ? അവര് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? നമ്മുടെ തൃശ്ശൂർ മാർത്തോന്നു. എത്രാം ക്ലാസ്സിലാ? മൂത്തുള്ള ആറില്. താഴെ പ്രിയപ്പെട്ടവരെ, നന്മയുടെ സുഗന്ധത്തില് ഇപ്പൊ നമ്മള് മണികണ്ഠനെ കാണാണ്. നിങ്ങൾക്കറിയാം, ഇപ്പൊ നിങ്ങൾ വീഡിയോയില് കണ്ടല്ലോ. കാരണം ഇപ്പൊ 3 മാസമായിട്ട് ഇങ്ങനെ ഒരു കുടുംബനാഥൻ ഇങ്ങനെ കിടക്കുമ്പോ ആ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. പറ്റാവുന്ന പോലെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഒരു കുടുംബം രക്ഷപ്പെടട്ടെ. മലയാളം
ജീവിക്കുന്നത് സുഖമില്ലാത്ത കാരണം എങ്ങനെയെങ്കിലും എൻ്റെ അനിയത്തിനെ കൊണ്ടുപോകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനോട്. ഇടി അത് എല്ലാം എടുക്കണം, ഇപ്പൊ ഈ പ്രമാണിച്ചിടുന്നത് എല്ലാം ഇടുക.